എൻ്റെ മുകേഷേട്ടെ, ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം നേടുന്നൊരു ഫീൽഡാണ് ഈ കോമഡി എന്ന് പറയുന്നത്. കാരണം കഥകളി എന്ന് പറഞ്ഞാൽ എത്രയോ വർഷമായിട്ട് ഒരേ സ്റ്റെപ്സും ഒരേ ഇത് തന്നെ, അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. അതുപോലെ പാട്ടുകൾ, പഴയ പാട്ടുകൾ പാടുമ്പോൾ കൂടുതൽ ആപ്രിസിയേഷൻ കിട്ടും. പക്ഷേ മിമിക്രി ഇന്നലെ അവതരിപ്പിച്ചത് ഇന്ന് അവതരിപ്പിച്ചാൽ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന ജനവിഭാഗമാണ് മിമിക്രിക്കാർ. അല്ല, യാതൊരു സംശയമില്ല, ഓരോ ദിവസവും ഇരുന്ന് എഴുതി ഉണ്ടാക്കണം, അത് നിസ്സാര കഴിവല്ല. ഇപ്പം ട്രോളും ഐ സി യു ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പിടിച്ചേക്കാൻ വലിയ ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്യുന്നവരെ ഞാൻ വന്നിക്കുകയാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ട്രോള് ചെയ്യുന്നതിന്റെ മുകളിൽ കൊടുത്തില്ലെങ്കിൽ ആൾക്കാർ ചിരിക്കില്ല. ഒരു ദിവസം വായിച്ചോണ്ടിരിക്കുക, അതിന്റെ മുകളിലാണ് വിടായി ബംഗ്ലാവിലെ സ്ക്രിപ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. പുതിയ എന്താ പറയാ, ഇപ്പോഴത്തെ ഇതില് പുതിയ ട്രെൻഡായിട്ടുള്ള ആരെയാണ് ഇപ്പം ടെൻഷൻ ആണ് അനുഗ്രഹിക്കുന്നത്? ഞാൻ എപ്പോഴും കോമഡി ചെയ്യുമ്പോൾ ആദ്യം ജനങ്ങളോട് പറയുന്നത്, കാണുക കേൾക്കുക മറന്നു കളഞ്ഞേക്കുക, ഇത് മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത്, വൈരാഗ്യങ്ങൾ ഉണ്ടാവരുത്, നമ്മൾ ചിരിക്കാനുള്ളവരാ. അപ്പൊ മോദി സാറിന്റെ ഒരു പ്രസംഗം ഞാൻ ഇതിനു മുമ്പ് അവതരിപ്പിച്ചിരുന്നു, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത ആൾക്കാർ ഇവന് ഇത് തന്നെ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ ഈ അടുത്ത് കോഴിക്കോട് വന്നപ്പോൾ നമ്മുടെ അതിർത്തിയിൽ ഒരു വെടിപൊട്ടി, ഭീകരന്മാരൊരു ആക്രമണം തുടങ്ങി. ആ സമയത്ത് അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹം സ്ക്രിപ്റ്റായിട്ട് വന്നിട്ട് ഒരിക്കലും പ്രസംഗിക്കാറില്ല. അപ്പോൾ ആ ഒരു പ്രസംഗത്തിലേക്ക് കിടക്കാം. അപ്പോൾ മോദി സാർ ഒരിക്കലും ഇരുന്നുകൊണ്ട് പ്രസംഗിക്കാറില്ല, ഇങ്ങനെ നിൽക്കും. ഭാരത് കെ സവാസോ കരോർ മേരെ പ്യാരെ ദേശവാസിയോ, ആതങ്കവാദി മാനവതാ കാ ദുഷ്മൻ ഹേ, ആതങ്കവാദി കെ സാമനേ ना हिंदुस्तान झुका है, ना हिंदुस्तान झुकेगा, आतंकवादी को पराजित करके रहेगा, कान गोल के सुन लो, ये देश इस बात भूलने वाला नहीं है, भारत माता की जय, जय हिंद।